കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും ഇതറിഞ്ഞ ചിലർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങളുടെ സമരം മൂലമാണ് ഈ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് എന്ന് കാണിക്കാനുള്ള വ്യഗ്രത വെറും തരംതാണ രാഷ്ട്രീയം മാത്രമാണെന്ന് കാഞ്ഞിരപ്പള്ളി എംഎൽഎ ഡോക്ടർ എൻ ജയരാജ്. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്നും സ്ഥലം ഏറ്റെടുത്ത് ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അടുത്ത മാസം തന്നെ ആരംഭിക്കുമെന്നും ജനുവരി 7 സ്ഥലമുടമകൾക്ക് കളക്ടറേറ്റിൽ ഹിയറിംഗ് വച്ചിരിക്കുകയാണെന്നും ഇവർ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടക്കുമെന്നും ഗവൺമെൻറ് ചീഫ് ഉപ്പായ ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. എന്നാൽ ഈ വസ്തുതകൾ മുഴുവൻ എവിടെയെന്നോ മനസ്സിലാക്കിയ ചിലർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് ബൈപ്പാസ് യാഥാർത്ഥ്യമായത് തങ്ങളുടെ സമരം മൂലമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നും എൻ ജയരാജ് കൂട്ടിച്ചേർത്തു. ഇത് തരംതാണ രാഷ്ട്രീയമാണെന്നും ജയരാജ് കുറ്റപ്പെടുത്തി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ജനപക്ഷത്തിൻ്റെ ഒരു സമരം ചില സമയത്ത് ചില ആളുകൾക്കൊരു വെളിപാടുണ്ടാകുന്നത് പോലെ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ പാലിച്ച് ബന്ധപ്പെട്ട മുഴുവൻ വസ്തു ഉടമസ്ഥന്മാർക്കും അടുത്ത 6 കോട്ടയം ജില്ലാ കളക്ടറേറ്റിൽ ഹിയറിങ്ങിന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്ത് നിലവിലുള്ള ചട്ടപ്രകാരം അവർക്ക് 1 സമയം കൊടുക്കണം. 7 വസ്തു ഉടമസ്ഥന്മാർക്ക് നോട്ടീസ് കൊടുത്തു. അടുത്ത 7 തൊട്ട് കോട്ടയം കളക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഇത് ആരംഭിക്കുകയാണ്. അവർക്കുള്ള അവരുടെ ആധാരങ്ങളും മറ്റ് ഡോക്യുമെൻസും കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് സീല് ചെയ്ത് അവർക്ക് അവരുടെ പണം ഇപ്പോൾ നിലവിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന 1¢ വെച്ചുള്ള വില കൊടുക്കാനായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഇതെല്ലാം കൃത്യമായി എവിടുന്നോ മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് കൊണ്ടുവന്നത് എന്ന് പറയാനായിട്ട് ഉള്ള ഒരു സമരത്തിനപ്പുറത്തേക്ക്, വെറും തികച്ചും രാഷ്ട്രീയപരമായ സമരത്തിനപ്പുറത്തേക്കുള്ള യാതൊരു കാര്യവും ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിനുണ്ടായ കാലതാമസങ്ങൾ പലതവണ ഞാൻ ആവർത്തിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസുണ്ടായിരുന്നു. ആ കേസ് അവസാനിപ്പിച്ചു. അതിനുശേഷം പുതിയ ചട്ടങ്ങൾ നിലവിൽ വന്നു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പുതിയ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഈ പ്രോജക്റ്റ് കിഫി ഏറ്റെടുത്തു. കിഫിയിലൂടെ 80 കോടി രൂപയോളം അനുവദിച്ചു. ആ പൈസ യുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം കിറ്റ്കോ തയ്യാറാക്കി ആ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഇപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ജനപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ബൈപ്പാസ് നിർമ്മാണം വൈകുന്നു എന്നാരോപിച്ചുകൊണ്ട് പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനിരിക്കുകയാണ് സ്ഥലം എംഎൽഎ കൂടിയായ ഡോക്ടർ എൻ ജയരാജൻ്റെ ഈ പ്രതികരണം. ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ മുഴുവൻ നടപടികളും പൂർത്തീകരിച്ച് ഇപ്പോൾ അടുത്ത ജനുവരി 22 7 മുതൽ കോട്ടയം കളക്ടറേറ്റിലെ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട തഹസീൽദാരുടെ മുമ്പിൽ ഈ ബന്ധപ്പെട്ട ആളുകൾ ഹാജരാകണമെന്ന് കാണിച്ചുള്ള നോട്ടീസ് വരെ അവർ കൊടുത്തു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇനി ഭൂമി ഏറ്റെടുക്കാനുള്ള 1-2 കൂടി മാത്രമേ ഉള്ളൂ. അവരുടെ വില അംഗീകരിക്കുകയും ഇവരുടെ ആധാരങ്ങൾ പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പണം നമ്മൾ കൈമാറുകയാണ്. അവരുടെ വസ്തുവിന് ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കുകയാണ്. അതോടെ ഈ നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭൂമി സർക്കാരിൻ്റെ ആകുന്നു. വർക്ക് ടെൻഡറിലേക്ക് നീങ്ങുകയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്. ഇത്രയും കാര്യങ്ങൾ നടക്കാനായിട്ട് ഇനി പരമാവധി വരേണ്ടത് 2 കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സമരം ചെയ്ത് ജനപക്ഷം നടത്തിയ സമരത്തിൻ്റെ ഫലമായിട്ടാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സമരത്തിനപ്പുറത്തേക്ക് ഇന്നത്തെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഒരു യാഥാർത്ഥ്യമാകുകയാണ്. അവരുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷേ അത് സമരത്തിലൂടെയല്ല, സഹകരണത്തിലൂടെയുള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ജനപക്ഷത്തിൻ്റെ സമരത്തെ തികച്ചൊരു രാഷ്ട്രീയ സമരമായി മാത്രമാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. കേക്കുകൾക്ക് മാത്രമായി ഒരു പ്രത്യേക ഇടം, ക്രിസ്തുമസ് പുതുവത്സര കേക്കുകൾ, ബർത്ത്ഡേ കേക്കുകൾ, വെഡ്ഡിംഗ് കേക്കുകൾ, കുക്കീസ് ആൻഡ് ചോക്ലേറ്റ്സ്. വീടിൻ്റെ വിശിഷ്ടതയോടും രുചിയോടും കൂടി ഇനി ഏദൻസിൽ നിന്നും ആസ്വദിക്കാം. ഫോട്ടോ പ്രിന്റ് അടക്കമുള്ള എല്ലാവിധ ഫാൻസി കേക്കുകളും ആഘോഷങ്ങൾ ഏതുമാകട്ടെ ആസ്വാദ്യമാക്കുവാൻ ഇനി ഏദൻസ് ഹോംലി ആൻഡ് ടേസ്റ്റി, PP റോഡ്, 1 വേബ്രിഡ്ജിന് എതിർവശം പൊൻകുന്ന. ഫോൺ 7558822384 അല്ലെങ്കിൽ 9539920249. ഡെക്കറേറ്റഡ് കേക്ക് സ്റ്റാൻഡുകൾ, കപ്പ് കേക്ക് സ്റ്റാൻഡുകൾ എന്നിവയും ഇവിടെ നിന്നും വാടകയ്ക്ക് ലഭിക്കുന്നു. ഏദൻസ് ഹോംലി ആൻഡ് ടേസ്റ്റി, പൊൻകുന്നം.